ഇന്ന് അവളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ തൊണ്ടയ്ക്ക് ഇടർച്ച വരാൻ പാടില്ല. അപ്പൊ ഈ എരിവും പുളിവും മസാലയൊക്കെ കൂടുതൽ കഴിച്ചാ തൊണ്ടയ്ക്ക് പ്രശ്നമാവും അല്ലേ? എനിക്ക് ഇതുവരെ അതൊന്നും അറിയാൻ പാടില്ലേ. അത് മാത്രല്ല, തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല. ഓ, ആ മോള് വന്നോ? ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കുളിച്ചിട്ട് വാ. അപ്പോഴേക്ക് മോൾക്കുള്ള കറിയും റെഡിയാവും. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? വെറുതെ തോന്നിയതമ്മേ. അല്ല, എന്തോ നിനക്ക് വിഷമമുണ്ട്. അല്ല, പുറത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ടാ. അറിയാലോ, മോളുടെ ജീവിതത്തിൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ദിവസമാ. മോളെ ആദ്യമായിട്ട് നിനക്ക് വേണ്ടി പാടാൻ പോവാ. വെറുതെ അസുഖമൊന്നും വലിച്ചു വെക്കരുത്, സൂക്ഷിക്കണം. പിന്നെ ഇന്ന് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കണം. 6 മണിക്ക് അലാം വെച്ചോ, അപ്പോ എഴുന്നേറ്റ മതി. മോള് നന്നായി ഉറങ്ങണം, എന്നാലേ ശബ്ദത്തിന് നല്ല തെളിച്ചം ഉണ്ടാവും. അയ്യോ, ഒരു പാട്ട് പാടുന്നതിന് ഇത്രയും പുന്നാരാണെന്ന് അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നാലേ നല്ലൊരു തൊട്ടിലും കൂടെ കേട്ടായിരുന്നു. ഇവിടെ പുളിപ്പിച്ച് ഇങ്ക് കുറുക്കിയതും കൊടുത്ത് താരാട്ട് പാടി ഉറക്കാനേ. എടുത്തി, ഇന്നെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കെ. മോളെ, വെറുതെ ഇവളോട് തർക്കിച്ച് ശബ്ദം കളയണ്ട. നീ വാ, വന്ന് കുളിക്ക്. വന്നേ. ശബ്ദം നന്നാവണം, അപ്പൊ അതാണ് പ്രശ്നം. ശരിയാക്കി തരാം. ഒന്നാമത്തെ പ്രശ്നം എരിവ്. എരിവ് റെഡി. ഇനി പുളി അതിനേക്കാളും പ്രശ്നം. ഇത്രയും കിടക്കട്ടെ. ഇനി മസാല, അതും കൂടുതൽ കഴിച്ച ഭയങ്കര പ്രശ്നാ. എവിടെ അതും ഓക്കെ. നല്ലോണം കിടങ്ങട്ടെ. ഇനി അവളുടെ ഉറക്കം ശരിയായില്ലെങ്കിൽ ആ പ്രശ്നം. അതിന് ചാമ ഈ കറി കഴിച്ചാ മതി. ഇന്ന് രാത്രി അവക്ക് ഉറങ്ങാനേ പറ്റില്ല. നാളെ ശ്യാമയുടെ ശബ്ദം ഭീം. ആദ്യത്തെ പാട്ട് റെക്കോർഡിംഗ് സ്വാഹ.